നമസ്കാരം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുൻ എംഡിയും സിഇഒയുമായ ചിത്ര രാമകൃഷ്ണനും അജ്ഞാതനായ യോഗിയുമായുള്ള ആശയവിനിമയം അടിമുടി ദുരൂഹമെന്ന റിപ്പോർട്ടുകൾ. NSE MD ആയിരുന്ന ആ സമയത്ത് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ അജ്ഞാതന് കൈമാറിയെന്നതാണ് ഏറെ ഗൗരവമേറിയ വിഷയം. തന്റെ ആത്മീയ ഗുരുവായ ഹിമാലയത്തിലെ ഒരു സന്യാസിയുമായാണ് ഈ വിവരങ്ങളെല്ലാം പങ്കിട്ടതെന്നാണ് ചിത്ര രാമകൃഷ്ണൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് നൽകിയ മറുപടി. വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും ഇദ്ദേഹത്തിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചിരുന്നതായും ചിത്ര സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത കൃത്യമായ ഒരു ചിത്രം പോലുമില്ലാത്ത ഒരു അജ്ഞാതനുമായി സുപ്രധാന വിവരങ്ങൾ പങ്കുവച്ചത് അതീവ ഗൗരവത്തോടെയാണ് സെബി നോക്കിക്കാണുന്നത്. മാത്രമല്ല ചിത്ര സിഇഒ ആയിരുന്ന സമയത്ത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ നിയന്ത്രിക്കുന്നതിൽ ഈ അജ്ഞാതന് റോൾ ഉണ്ടായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ കരുതുന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പഠനം പൂർത്തീകരിച്ച ചിത്രയുടെ കരിയറിന്റെ തുടക്കം 1985 IDBI പ്രോജക്ട് ഫിനാൻസ് ഡിവിഷനിലായിരുന്നു. NSEയുടെ പ്രാരംഭകാലം മുതൽ ചിത്ര NSEയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. ഹർഷദ് മെഹത്തയുടെ ഓഹരി കുംഭകോണത്തിന് പിന്നാലെ ഓഹരി വിപണിയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാനും സുതാര്യതയും ലക്ഷ്യമിട്ട 90s ആദ്യത്തിൽ ഇതിനായി 5-അംഗ സമിതിയെയും സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയിലും ചിത്ര അംഗമായിരുന്നു. NSE മുൻ MD രവി നരേനും ആദ്യ MD RS പാട്ടീലും ഈ സമിതിയിലുണ്ടായിരുന്നു. രവീന്ദ്രന്റെ കാലാവധി അവസാനിച്ചതിന് പിന്നാലെയാണ് ചിത്ര രാമകൃഷ്ണനെ NSE MD തിരഞ്ഞെടുക്കുന്നത്. 2013 April 1 മുതൽ 5 വർഷത്തേക്കായിരുന്നു നിയമനം. RS പാട്ടീലിനും നരയിനുമൊപ്പം NSEയുടെ വളർച്ചയിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു ചിത്രയും. എന്നാൽ 2016 December 2 MD CEO സ്ഥാനത്ത് നിന്ന് ചിത്ര രാമകൃഷ്ണൻ രാജിവെക്കുകയായിരുന്നു. ബോർഡ് മെമ്പർമാരുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നായിരുന്നു അവർ രാജിവെച്ചത്. 20 വർഷം മുമ്പ് ഗംഗാതീരത്ത് വെച്ചാണ് ആദ്യമായി യോഗിയെ കാണുന്നത്. പിന്നീട് വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും ഉപയോഗപ്പെടുത്തി. അദ്ദേഹം കൃത്യമായി എവിടെയാണുള്ളതെന്ന് തനിക്കറിയുമായിരുന്നില്ല. ആവശ്യമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശം തേടാനുള്ള ഒരു വഴി ഉണ്ടാക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടു. തുടർന്നാണ് അദ്ദേഹം ഇമെയിൽ ID കൈമാറിയതും താൻ സന്ദേശങ്ങൾ അയച്ചതെന്നും ചിത്ര സെബിയോട് പറഞ്ഞിരുന്നു. ഈ യോഗി NSEയിലെ അംഗമൊന്നുമല്ല, അദ്ദേഹം ഒരു ആത്മീയ ശക്തിയാണ്. NSEയുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഒരു MD എന്ന നിലയിൽ വിദഗ്ധരിൽ നിന്നും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും മാർഗനിർദ്ദേശം തേടാറുണ്ട്. ഇതും അതുപോലെയാണ്. യോഗിയുടെ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്റെ ജോലി മികച്ചതാക്കാൻ സഹായിച്ചു. ആത്മീയമായ കാര്യമായതിനാൽ സ്ഥാപനത്തിന്റെ രഹസ്യ സ്വഭാവത്തെ ബാധിക്കുമെന്ന ചോദ്യം ഉയരുന്നില്ല. മാത്രമല്ല ഈ വിവരങ്ങൾ കൈമാറിയത് കൊണ്ട് വ്യക്തിപരമായ നേട്ടമുണ്ടോ എന്ന ചോദ്യവുമില്ല. ഇതെല്ലാം സ്ഥാപനത്തിനെ മികച്ചതാക്കാൻ തന്നെ സഹായിച്ചതെന്നാണ് കരുതുന്നതെന്നും ചിത്ര രാമകൃഷ്ണൻ സെബി ഉദ്യോഗസ്ഥർക്ക് നൽകിയ മറുപടിയിൽ പറയുന്നു. ചിത്രയുടെ മൊഴിക്കൊപ്പം ഇവരും യോഗിയും പരസ്പരമയച്ച ചില ഇമെയിലുകളും പുറത്തു വന്നിട്ടുണ്ട്. യോഗി ആഫ്രിക്കൻ ദ്വീപ് രാജ്യമായ സീഷൽസിലേക്ക് ചിത്രയൊപ്പം യാത്ര ചെയ്യാൻ ക്ഷണിച്ചതും അതിനുള്ള ടിക്കറ്റുകൾ എടുക്കാമെന്ന വാഗ്ദാനം ചെയ്യുന്നതുമാണ് ഇമെയിലുകളിൽ ഒന്ന്. നിങ്ങൾക്ക് നീന്തൽ അറിയാമെങ്കിൽ നമുക്ക് കടലിലുള്ള കുളിയും ബീച്ചുമെല്ലാം ആസ്വദിക്കാം എന്ന വാക്കുകളും 2015 February 17 അയച്ച ഇമെയിലുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.